കോളിഫ്ലവർ തേങ്ങ വരത്ത വെച്ച കറിയാണ്. പത്തിരിക്കും പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അതിനായിട്ട് നമ്മളിവിടെ ഒരു വലിയ കോളിഫ്ലവറിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതാണ്. അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, അഞ്ചാറ് വെളുത്തുള്ളി, വറുക്കാൻ ആവശ്യത്തിന് അരക്കപ്പ് തേങ്ങ, രണ്ട് മൂന്ന് ചെറിയുള്ളി, ഒരു രണ്ട് കറിവേപ്പില. അത് നമുക്കിന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുക്കാൻ അതുകൊണ്ട് ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചം ഒഴിച്ച് കൊടുക്കാം. ഇത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ ചേർത്ത് തേങ്ങ നല്ലതുപോലെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറിയതിനു ശേഷം അരച്ചെടുക്കാം. ഇപ്പോഴത്തേക്കും നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒഴിച്ച വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലൊരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അടുത്ത ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ചേർത്തത് കൂടി ചേർത്ത് ഒന്ന് വഴിച്ചു കൊടുക്കാം. പച്ചമുളക് മാറി വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് സവാള നല്ലതുപോലെ വളർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് പച്ചമുളക് അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്നുകൂടി ആഴ്ച ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വറുത്ത തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. രണ്ട് മിക്സി കഴിഞ്ഞാൽ മൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം.
1 teaspoon മഞ്ഞൾപ്പൊടി, 1 tablespoon മല്ലിമുളക് വറുത്ത് പൊടിച്ചതാണ്, 1 tablespoon instant chicken curry powder ആണ്. അതകൂടിലേക്ക് ചേർത്ത് കൊടുക്കാം. Ini adalah 1 teaspoon garam masala powder. Kita akan mencoba untuk membuat kari yang lebih enak.